മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയാത്ത ഒരു കാര്യമാണല്ലേ. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാം മൊബൈൽ അടുത്തുണ്ടെന്നാണ് നാം ആദ്യം പരിശോധിക്കുന്നത്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും മൊബൈൽ തന്നെയാണ് നാം ഉപയോഗിക്കാറ്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇതിന് അഡിക്റ്റാണ്. മിക്ക പഠനങ്ങളും പറയുന്നതും അത് തന്നെയാണ്. ഇതിന്റെ അമിത ഉപയോഗം നമുക്ക് ഗുണം ചെയ്യുന്നത് പോലെ ദോഷം ചെയ്യുന്നു എന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ മൊബൈലിന്റെ അമിത ഉപയോഗം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ശാരീരിക പ്രശ്നങ്ങളെക്കാളും ഒരു പരിധിവരെ നമ്മെ അലട്ടുന്നത് മാനസിക പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കം കൂടുന്നത് മനുഷ്യനിൽ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്ഷോഭിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. ദീർഘനാളുകളായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുടെ കോശങ്ങളിലെ DNA-യിലും RNA-യിലും ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ വ്യത്യാസം വരുത്തുമെന്നാണ് ചില പഠനങ്ങളിലൂടെ തെളിയുന്നത്. സെല്ലുലാർ മ്യൂട്ടേഷനുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിലാണ് ബ്രെയിൻ ട്യൂമറിനുള്ള സാധ്യത കണ്ടെത്തിയത്. കണ്ണുകൾക്കുണ്ടാകുന്ന സമ്മർദ്ദമാണ് മറ്റൊരു പ്രശ്നം. മൊബൈലിലെ വെളിച്ചം കണ്ണുകളിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ അത് തിരിച്ചറിയണമെന്നില്ല, പക്ഷേ അത് കാഴ്ചശക്തിയെ ബാധിച്ചേക്കും. ഇത് കഠിനമായ തലവേദനയ്ക്കും കണ്ണുവേദനയ്ക്കും കണ്ണിലെ ജലാംശം നഷ്ടപ്പെടാനും കാരണമാകും. ഫോണിന്റെ ദോഷകരമായ രശ്മികൾ മുഖത്തെ കോശത്തെ ബാധിക്കുന്നുമുണ്ട്. മുഖക്കുരുവിനും അകാല വാർദ്ധക്യത്തിനും ഇത് കാരണമാകും. കൈവേദന, ഫോണിന്റെ അമിത ഉപയോഗം കൈത്തണ്ടയിൽ മരവിപ്പും വേദനയും ഉണ്ടാക്കും. വിരലുകൾക്ക് വേദനയും ഒപ്പം സ്പർശന ശേഷിയും നഷ്ടമായേക്കാം. പക്ഷെ മൊബൈൽ ഫോണിന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മൊബൈൽ ഒഴിവാക്കി ഒരു ജീവിതം മനുഷ്യന് ചിന്തിക്കാൻ കൂടെ കഴിയില്ല എന്നതാണ് സത്യം. എന്നാലും ഡോക്ടർമാർ പറയുന്നത് പോലെ മൊബൈൽ ഉപയോഗിക്കുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ അസുഖങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാം.